November 1 ബഹ്റൻ വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ്. ലോകം മുഴുവൻ ഒരുപക്ഷെ ഉറ്റുനോക്കുന്ന ഒരു വലിയ സന്ദർശനവും സംഭാഷണവും ബഹ്റിനിൽ ഇതാ ഇങ്ങെത്തിപ്പോയി എന്ന് പറയാവുന്ന സമയമാണ്. November 3 മുതൽ 6 വരെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ബഹ്റൻ സന്ദർശിക്കുകയാണ്. ആ സമ്മേളനങ്ങളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടി ആളുകളുടെ അവസരം രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പോപ്പ് പറയുന്നത് എന്താണ്, എന്തൊക്കെയാണ് അടുത്ത കാലത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ വേണ്ടുന്ന ഉപദേശങ്ങൾ, വിവിധ മതങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള സംഭാഷണങ്ങൾ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഈ നമ്പർ ആദ്യം നോട്ട് ചെയ്തോളൂ, 1788 84 44. അതിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ബഹ്റൻ പാപ്പൽ വിസിറ്റ് .org അതിൽ രജിസ്റ്റർ ചെയ്യാം. ഏതായാലും ശനിയാഴ്ചയാണ് ബഹ്റൻ നാഷണൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ആ ഒരു പ്രഭാഷണം നടക്കുക എന്നത് മനസ്സിലാക്കണം. ഇനി സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപ്പാപ്പ ഇന്ന് ഒരു പ്രാർത്ഥനാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കാര്യം എടുത്തു പറഞ്ഞു. വളരെ താല്പര്യപൂർവ്വമാണ് 3-ാം തീയതി മാർപ്പാപ്പ ബഹ്റിലെത്തുന്നത്, സന്ദർശനം ആരംഭിക്കുന്നത്. മുസ്ലിം നേതാക്കളുമായിട്ടുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടത്താൻ കിട്ടുന്ന അവസരം വിലമതിക്കാൻ പറ്റാത്തതാണ് എന്ന അർത്ഥത്തിലും മാർപ്പാപ്പ ആ പ്രസംഗത്തിൽ പരാമർശിച്ചു. മാത്രമല്ല ബഹ്റൻ ഭരണാധികാരികൾ ചെയ്തു കൊടുക്കുന്ന ഈ ഒരു അവസരം അതിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മാർപ്പാപ്പ. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെയും അൽ-അസ്ഹർ മസ്ജിദിന്റെയും ഇമാം, അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണവും ഉണ്ടാകും. മുസ്ലിം എൽഡേഴ്സ് കൌൺസിൽ മീറ്റിംഗ് ആണ് നടക്കുക. മാർപ്പാപ്പ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ November 4 സംഭാഷണത്തിൽ രണ്ടുപേരുടെയും സൗഹൃദം മാത്രമല്ലല്ലോ, ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ, കാലാവസ്ഥാ പ്രതിസന്ധികൾ എന്തൊക്കെ, വെള്ളത്തിന്റെയും ആഹാരത്തിന്റെയും ദൗർലഭ്യം എങ്ങനെ പരിഹരിക്കാം, മനുഷ്യർ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരിതങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, മതങ്ങൾ പരസ്പരം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും, മത നേതാക്കന്മാർ അതിന് മാതൃക കാണിക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ ഈ സംഭാഷണത്തിൽ വരും എന്നാണ് കരുതപ്പെടുന്നത്. അതിന്റെ സൂചന ഇതിനകം നൽകിക്കഴിഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ഈ LMRA എന്ന് പറയുന്ന അതോറിറ്റി പരിശോധന കർശനമാക്കുമെന്ന് നമുക്കറിയാം. ഫ്ലെക്സി വിസ നിർത്തലാക്കിയ തീരുമാനം വന്നതറിയാം. ആ വിസയിൽ നിൽക്കുന്നവർ രജിസ്ട്രേഷൻ സെന്ററിൽ പോയി രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞതറിയാം. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഈ നടപടിക്രമങ്ങളിൽ പലതും മാൻ പവർ രജിസ്ട്രേഷൻ സെന്ററിലേക്ക് കൈമാറിക്കൊണ്ട് LMRA വേണ്ടി തൊഴിൽ മന്ത്രി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയണം. എന്നുവെച്ചാൽ ബഹ്റൻ തൊഴിൽ വകുപ്പ് വളരെ ഗൌരവത്തിലാണ് ഇക്കാര്യത്തെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ മറ്റുള്ളവരെ അറിയിക്കണം. അത് ഇൻസ്പെക്ഷൻ വരുന്നു, ഓടി ഒളിച്ചോ എന്ന് പറയുന്ന കാര്യത്തിൽ അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഇൻസ്പെക്ഷൻ വന്നാൽ ധൈര്യമായി നിൽക്കാൻ പറ്റിയ സാഹചര്യത്തിൽ ലീഗലായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മാത്രമല്ല, ഇങ്ങനെയുള്ള സെന്ററുകളിൽ രജിസ്ട്രേഷൻ നടത്തുക വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു തൊഴിലിലേക്ക് മാറാനുള്ള, അങ്ങനെ ഒരു പ്രൊഫഷണൽ ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാഹചര്യം വരുന്നത് ഒഴിവാക്കിക്കളയരുതെന്ന് മാത്രമേ ഇപ്പോൾ ബഹ്റൻ വാർത്തയ്ക്ക് ഈ November 1 രാത്രിയിൽ പറയാനുള്ളൂ. 30 ഗ്രാം മയക്കുമരുന്ന് കൈവശം വെച്ച 2 ഏഷ്യൻ വംശജർ, 31 വയസ്സ് 37 വയസ്സ്, അറസ്റ്റിലായിരിക്കുകയാണ്. 30 ഗ്രാമാണോ 300 ഗ്രാമാണോ 3 കിലോയാണോ അതൊന്നല്ല വിഷയം, മയക്കുമരുന്നുണ്ടോ പ്രശ്നമാണ്. ബഹ്റൻ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും അത് വലിയ വിഷയമായി വരും എന്നുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് ഓരോരുത്തരും വിവേകത്തോടുകൂടി ആലോചിക്കുക. ബഹ്റൻ വാർത്തയുടെ November 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.